ഇടവക്കൂർ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം രോഹിണി ചിത്രയുടെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പത്താം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം ശുക്രനും പതിനൊന്നാം ഭാവത്തിലുണ്ട് ഈ രണ്ട് ആചാര്യഗ്രഹങ്ങൾക്കും ബലവുമുണ്ട് എന്നാൽ പത്തിൽ നിൽക്കുന്ന ശനിയുടെ കണ്ടകത്വം സൂര്യൻ കുറച്ച് കുറയ്ക്കും അതുപോലെ തന്നെ ബുധനും പത്താം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് കർമ്മരംഗം കുറച്ചുകൂടി വിപുലമാകുന്നു കുറച്ചുകൂടി കൂടുതൽ അവരുടെ പ്രവർത്തന മേഖലയിൽ ബുദ്ധിയും ശക്തിയും മാനസിക വ്യാപാരവും ഒക്കെ ചെലുത്താൻ സാധിക്കുന്നു അതുതന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് ഗുണത്തെ കൊടുക്കുന്നു ഇവർക്കും യാത്ര കൊണ്ട് ഗുണം കാണുന്നു ബന്ധുക്കളിൽ നിന്ന് പ്രയോജനം കാണുന്നു പുതിയ വാഹനം അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുവാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും വീടുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ നടക്കും പത്താം ഭാവത്തിൽ ബുധൻ ബലത്തോടെ നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും നല്ലത് തന്നെയാണ് അതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നും ഇവിടെ പറയാനില്ല കർമ്മരംഗം വളരെ ശോഭനീയമാകും പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴവും പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രനും ഇവർക്ക് സാമ്പത്തികമായി നല്ല ഒരു ബലം കൊടുക്കുകയും ചെയ്യും അതുപോലെ ഏറ്റവും മൂത്ത കാരണവസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ ഇവർക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രോത്സാഹനമോ സാമ്പത്തിക നേട്ടമോ ഒക്കെ ഉണ്ടാകാം വീടുമായി ബന്ധപ്പെട്ട് പണി അല്ലെങ്കിൽ വീടിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കും ദൂരയാത്രകൾ കൊണ്ട് ഗുണമുണ്ടാവും പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹു ശാരീരികമായ അസ്വസ്ഥതയെ കാണിക്കുന്നുണ്ട് ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയും ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ മുറിവോ ഒക്കെ സാധ്യത കാണിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച ഓരോ കാര്യങ്ങളും ചെയ്യണം പ്രത്യേകിച്ചും ഭാരമുള്ള വസ്തുക്കൾ കൂർത്തുമൂർത്ത വസ്തുക്കൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ മൂർച്ചയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആറിൽ നിൽക്കുന്ന കേതു ഉദരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടാക്കാനും സാധ്യതയുണ്ട് പൊതുവേ ഗുണം തന്നെയാണ് ഇടവക്കൂറുകാർക്കും കാണുന്നത് ഇവർക്ക് ഈ ആഴ്ചത്തെ നല്ല ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പിന്നെ മൂന്നും നാലും താരതമ്യേന നല്ലതാണ് അപ്പോൾ ഒരു ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ ഏകദേശം അഞ്ച് ദിവസത്തോളം ഇടവക്കൂറുകാർക്ക് താരതമ്യേന നല്ലതാണ്